സമീപത്തേക്കൊരു സുഹാബി വന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഉണരുന്ന സമയത്ത് സുബഹിയുടെ മുമ്പ് തന്നെ ഞാൻ ഉണരാറുണ്ട്, സുബഹിയുടെ മുമ്പ് തന്നെ ഞാൻ ഉണരാറുണ്ട് തങ്ങളെ. പക്ഷേ എന്നാലും എന്റെ ജീവിതത്തിൽ ഒരു സുഖം എനിക്ക് ലഭിക്കുന്നില്ല, എന്റെ ദിവസത്തിൽ എനിക്കൊരു പറക്കത്തില്ല നബിയേ, എന്റെ ദിവസത്തിലുള്ള പറക്കത്ത് നഷ്ടപ്പെട്ട് പോകുന്നു തങ്ങളെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, ആ സുഹാബിയോട്, മോനെ, നീ ഉറങ്ങിയ സമയത്ത് വുദു എടുത്തിരുന്നോ? അതേ നബിയേ, ഞാൻ വുദു എടുത്തിട്ടാണ് ഉറങ്ങിയിരുന്നത് നബിയേ, ഞാൻ വുദു എടുത്തിട്ടായിരുന്നു ഉറങ്ങിയിട്ടുള്ളത് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ, നീ ഉണരുന്ന സമയത്ത് ബിസ്മി ചൊല്ലാറുണ്ടോ? നീ ഉണരുന്ന സമയത്ത് ബിസ്മി ചൊല്ലാറുണ്ടോ മോനെ? അതെ നബിയെ, ഞാൻ ഉണരുന്ന സമയത്തും ബിസ്മി ചൊല്ലാറുണ്ട് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നാൽ നീ ഉറങ്ങുന്ന സമയത്ത്, ഏതൊരു മനുഷ്യനും ഉറങ്ങുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ അവന്റെ തലയുടെ മുകളിൽ ഇബിലീസ് വന്നുകൊണ്ട് മൂന്ന് രൂപത്തിൽ കെട്ടിവെക്കുമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് അവരുടെ തലയുടെ മുകളിൽ മൂന്ന് രൂപത്തിൽ ഇങ്ങനെ കെട്ടിവെക്കുമെന്നാണ്. മൂന്ന് കെട്ടുകളാണ് ഇബിലീസ് കെട്ടുന്നത്. ആര് ഉറങ്ങിയാലും അവനുടെ ശരീരത്തിൽ വന്നുകൊണ്ട് ഇബിലീസ് മൂന്ന് രൂപത്തിൽ കെട്ടുമെന്നാണ്. അല്ലാഹുവേ, അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, വുദു എടുത്ത് ഉറങ്ങിയാൽ ഇബിലീസ് കെട്ടിടുമോ? വുദു എടുത്ത് ഉറങ്ങിയാലേ നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ട് ഇബിലീസിനെ ശല്യപ്പെടുത്താൻ കഴിയില്ല. ദുസ്വപ്നം കണ്ടുകൊണ്ട് പേടിക്കുന്നവരില്ലേ? വുദു എടുത്തുറങ്ങിയാൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണൂല. വുദു എടുത്തിട്ടാണ് ഉറങ്ങിയതെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും കാഴ്ചകളും ഉറക്കത്തിൽ അവരെ കാണൂല. എന്നാൽ വുദു എടുത്തുറങ്ങിയാലും ഇബിലീസ് ശരീരത്തിന്റെ സമീപത്ത് വന്ന് കെട്ടിടുമെന്നാണ്, ശരീരത്തിൽ ഇറങ്ങൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ മൂന്ന് കെട്ടുകളെയും നിങ്ങൾ ഉണരുന്ന സമയത്ത് പൊട്ടിക്കണം സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അറിവിന്നിലാവിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാം നിങ്ങളെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഇബിലീസിന്റെ മൂന്ന് കെട്ടുകൾ പൊട്ടിച്ചിട്ടല്ലാതെ നിങ്ങളാരും ഉണരാൻ പാടില്ല. സുഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബി ആ കെട്ടുകളെ പൊട്ടിക്കേണ്ടത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ഇബിലീസ് മൂന്ന് രൂപത്തിൽ കെട്ടിവെക്കുകയാണ്. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണരുന്ന സമയത്ത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉണർന്നതെങ്കിൽ നിങ്ങളെ തലയിൽ ഇബിലീസ് കെട്ടിവെച്ച ഒന്നാമത്തെ കെട്ടിനെ അല്ലാഹു പൊളിച്ചു മാറ്റുമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തീർന്നിട്ടില്ല. വീണ്ടും മുത്തുനബി പറയുകയാണ്, അവ രണ്ടാമത്തെ കെട്ടി എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്നറിയോ? മണിയറക്കകത്തിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് ദിക്റുജല്ലി ബിസ്മില്ലാഹി ഉണർന്ന നമ്മള് പിന്നെ നമ്മൾ രണ്ടാമത് വുദൂ ചെയ്യലോടുകൂടെ ഇബിലീസിന്റെ രണ്ടാമത്തെ കെട്ടിനെ അല്ലാഹു പൊളിച്ചു മാറ്റുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, വീണ്ടും മുത്തുനബി പറയുകയാണ്, മൂന്നാമത്തെ കെട്ടിനെ പൊട്ടിക്കുന്നത് എപ്പോഴാണ്? ഫഇൻ സല്ലാ ഫഇൻ സല്ലാ ഇൻ ഹല്ലത്തുൽ ഖുദാ
മൂന്നാമതായി അവൻ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോഴാണ് ഇബ്ലീസ് വന്ന് പിശാച് വന്ന് നിങ്ങളെ ജീവിതത്തിന്റെ തുടക്കം ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് പിശാച് വന്നുകൊണ്ട് ശരീരത്തിന്റെ മൂത്താവിൽ കെട്ടിവെക്കുന്ന മൂന്ന് കെട്ടുകളെയും നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് മണിയറക്കകത്തിനെന്ന് പുറത്തേക്ക് വരേണ്ടത്. സ്വഹാബ ഇബ്ലീസ് കെട്ടുന്ന മൂന്ന് കെട്ടുകൾ പൊട്ടിക്കാതെ നമ്മുടെ ആ ദിവസത്തിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരൂല. ആ ദിവസത്തിലെ ജോലിയിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരൂല. ആ ദിവസത്തെ ഭക്ഷണത്തിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരൂല. പെങ്ങളെ ആ ദിവസത്തിൽ നമ്മൾ എടുക്കുന്ന ഏത് പ്രവർത്തനത്തിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് തരൂല. ആ ദിവസം നിങ്ങൾ യാത്ര ചെയ്താൽ ആ യാത്രയിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരൂല. നിങ്ങളെ ഒരു ദിവസം ബർക്കത്തുള്ള ദിവസമാവണോ ചെറുപ്പക്കാരാ, ഒരു ദിവസം നിങ്ങൾക്ക് ഉന്മേഷമുള്ള ദിവസമാവണോ ചെറുപ്പക്കാരാ, നിങ്ങളെ ജോലിയിൽ നിങ്ങൾക്ക് ഉന്മേഷം വേണോ ചെറുപ്പക്കാരാ, നിങ്ങളെ യാത്രയിൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല ബർക്കത്തും ഉന്മേഷവും തരണോ ചെറുപ്പക്കാരാ. തുടക്കം ശ്രദ്ധിക്കണം മോനെ, തുടക്കം ശ്രദ്ധിക്കണം മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ കുടുംബങ്ങളോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഉണരുന്ന സമയത്ത് ഇബ്ലീസിന്റെ മൂന്ന് കെട്ടുകളും നിങ്ങൾ വലിച്ചെറിയണം. സ്വഹാബ ആ മൂന്ന് കെട്ടുകളും പൊട്ടിക്കാതെ എത്ര വലിയ മണിയറയാണെങ്കിലും സർക്കാരുമില്ല, ആ മണിയറക്കകത്ത് അല്ലാഹു ബർക്കത്ത് തരൂല. ആ കിടപ്പറക്കകത്ത് അല്ലാഹു ബർക്കത്ത് തരൂല. മണിമാളിക മോനയുള്ള മനോഹരമായ ഭവനമാണ്, ആ ഭവനത്തിന്റെ കത്തം അല്ലാഹു ബർക്കത്ത് തരൂല. നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്, ഉണരുന്ന സമയത്ത് അൽഹംദുലില്ലാ നമ്മൾ എന്ത് വേണം. ഈ മൂന്ന് കെട്ടുകളെ, ഇബ്ലീസിന്റെ മൂന്ന് കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചെറിയണം. അത് നിർബന്ധമാണ്, അത് നിർബന്ധമാണ്. അല്ലാഹു നമ്മെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നിട്ടോ കിടപ്പറയിൽ നിന്ന് മണിയറയിൽ നിന്ന് അൽഹംദുലില്ലാ വുദൂഒക്കെ എടുത്ത് ബാറിയുടെ കൂടെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാം. അങ്ങനെയാണല്ലോ വേണ്ടത്, ജമാഅത്തായിട്ട് നമ്മൾ നമസ്കരിക്കണം. അൽഹംദുലില്ലാ ആ ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കം അങ്ങനെയായിരിക്കണം, തുടക്കം അങ്ങനെയായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ജമാഅത്തായിട്ടാണോ നമസ്കരിക്കാറുള്ളത്? ചുരുങ്ങിയത് നിങ്ങളെ ഭാര്യയുടെ കൂടെ, ഭാര്യയെ കൂട്ടിയിട്ട് നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. ഞാൻ സുബഹി നമസ്കരിക്കുന്നത് വീട്ടിലിരുന്നിട്ട് ഒന്നിരിക്ക എന്റെ കുടുംബത്തോടുകൂടെ, അതല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കൂടെയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാവും. നമ്മൾ സുബഹി നമസ്കരിക്കുന്നത് ജമാഅത്തായിട്ടായിരിക്കണം. എന്തൊരു സന്തോഷം ഉണ്ടാകും ആ റൂമില്, എന്തൊരു സന്തോഷം ഉണ്ടാകും ആ കുടുംബത്തില്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ.